നല്ല അടിപൊളിയാണ് കേട്ടോ ഷോപ്പിംഗ് ഒക്കെ. ഷോപ്പിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അടിപൊളി. എന്താ പൊന്നോ, പയ്യെ പയ്യെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്രഷായി ഇനി വീണ്ടും വെളിയിലേക്ക് കയറുന്നതാണ്, ഒന്ന് കറങ്ങാൻ. അതിന് മുമ്പ് ഞങ്ങൾ സ്കൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ബുക്ക് ചെയ്തു. അപ്പോൾ ടാനി ഇവിടെ ഭയങ്കര ബിസി ആയിരുന്നു, സ്കൂബ ഡൈവിങ് കാര്യങ്ങൾ ബുക്ക് ചെയ്തു, വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കപ്പിൾ ഡൈവ് ആണ് നാളത്തേന് ബുക്ക് ചെയ്തേക്കുന്നത്. നാളെ 7:30 അവർ വന്ന് പിക്ക് ചെയ്ത് നമ്മളെ കൊണ്ടുപോകും ഒരു പ്രൈവറ്റ് ബീച്ചിലേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് നമ്മളാക്കും. ആ അഡ്വാൻസ് കൊടുക്കണം. ടോട്ടൽ എത്രയായി നമുക്ക്? ടോട്ടൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ 5,300 ആണ്. കപ്പിൾ ഓപ്ഷൻ ആണ് എടുത്തത്. അല്ലാതെ ചീപ്പർ ഓപ്ഷനും ഉണ്ട്, പിന്നെ എക്സ്പെൻസീവ് ഓപ്ഷനും ഉണ്ട്. 5 വാട്ടർ സ്പോർട്സും ചെയ്യും. സ്പീഡ് ബോട്ട് പോകുന്നത്, ബനാന ബോട്ട്, പിന്നെ പാരാസെയിലിംഗ്, ജെറ്റ് സ്കീ, വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അതായത് ടോട്ടൽ 6 സ്പോർട്സ്. അപ്പൊ നമ്മൾ ഇനി വെളിയിലോട്ട് ഇറങ്ങാം. ഷോപ്പിംഗ്. ഞങ്ങളിപ്പം അഞ്ജന ബീച്ചിലെത്തി. അഞ്ജന ബീച്ചിൽ എത്തി, അവള് വിലവേശി സാധനം എടുക്കുവാണ്. അഞ്ജന ബീച്ച് അല്ലേ ഡി? അഞ്ജന ബീച്ച് തന്നെയല്ലേ. മാർക്കറ്റിങ്ങിനെ പോകുന്നു. ഇതിലേ നമ്മൾ നേരെ നടക്കാം. ചേച്ചിയായിട്ട് ബാർഗെയിൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഏതാ നിനക്ക് വേണ്ടത്? ഉറപ്പിച്ചാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോപ്പിംഗ്. അയ്യോ, നമ്മള് ഓരോരുത്തരും പല റേറ്റാ പറയുന്നത്. ഒരാള് 550 പറഞ്ഞ സാധനം അടുത്ത ആള് 650 രൂപയൊക്കെ പറയണേ. ആ സെയിം സാധനം. അപ്പൊ നമ്മള് പകുതിക്ക് പകുതി വിലക്ക്, ഇപ്പൊ 350 ചോദിച്ചാലും അവർക്കത് ലാഭമാ. അവര് 300 രൂപയ്ക്ക് നമ്മൾ ചോദിച്ചാലും തരും. അതുപോലെ ഇവിടുത്തെ ഷോപ്പിംഗ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ, ഷോപ്പിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അടിപൊളി. ബഡ്ജറ്റിൽ ഹോളിഡേ ആഘോഷിക്കേണ്ട ആൾക്കാർ വരുവാണെങ്കിൽ അഞ്ജന ബീച്ചിലേക്ക് വരല്ല്. തന്നെയാണെങ്കിൽ വരാം, കൂടെ വൈഫോ ഗേൾഫ്രണ്ടോ ഉണ്ടെങ്കിൽ കഴിവതും ഇത് അവോയ്ഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അടിപൊളിയല്ലേ ചേട്ടാ, എന്താ അങ്ങനെ പറയണേ? പിന്നല്ലാതെ എൻ്റെ അല്ലേ പോക്കറ്റ് കീറുന്നത്. ഇവയെ ഞങ്ങൾ ബീച്ചിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബീച്ച് കാണിക്കാം. ഇവിടെ ഇത്തിരി എനിക്കൊന്ന് ഹൈറ്റൈഡാന്ന് തോന്നുന്നു. അതും ഒരുമിച്ചല്ല ഷോപ്പിംഗിന്റെ സ്ഥലങ്ങളൊക്കെ, പല സ്ഥലത്തായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ നമുക്ക് നടക്കാണെങ്കിലും വയ്യാതാവും കുറച്ചങ്ങ്. ബ്ലാക്ക് സാൻഡ്, അവിടെ നമുക്ക് ഒരു ഭംഗി തോന്നുന്നില്ല. പിന്നെ റോക്ക് ഫോർമേഷൻ ഉണ്ടായിരുന്നു അല്ലേ, കുറച്ച് ഇവിടെ ഇരിക്കാനും ഫോട്ടോ എടുക്കാനും മാത്രം. പിന്നെ ഇപ്പൊ കേൾക്കാന്ന് സൗണ്ട്, ഇവിടെ എന്തോ പാർട്ടി ഉണ്ട് വൈകുന്നേരം. സോ മേ ബി രാത്രി വരുമ്പത്തേനും ബെറ്റർ ആയിരിക്കും, ആയിരിക്കാം. ഇതുണ്ടോ ക്ലബ്? നൈറ്റ് ക്ലബ്, പൈററ്റ്സ് കാഫേ, നൈറ്റ് ക്ലബ്, സീ ഫേസ് ഡാൻസ് ഫ്ലോർ. അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നുണ്ട്, അതല്ലേ അയാൾ നിൽക്കുന്ന അവിടെ, അങ്ങോട്ട് സീ ഫേസിങ് ഡാൻസ് ഫ്ലോർ ആണ്. അപ്പോൾ അവിടെ ഇവിടെയാണ് ഡാൻസ് ഫ്ലോർ, അവിടെ നിന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ. നൈറ്റ് ക്ലബ്ബ് വരേണ്ടവർക്ക് നൈറ്റ് ക്ലബ്ബ് വരാം. അവിടെ ഞങ്ങൾ നേരെ തിരിച്ച് ബാഗയിലേക്ക് പോവാം. ഇവിടെ ഭയങ്കര ക്വയറ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ബിവറേജിലേക്ക് വണ്ടി വിടുന്നു. ഓക്കെ, ഇവിടുത്തെ ടിബറ്റൻ മാർക്കറ്റ് ഹാൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ആണ്, ഞാൻ കാണിച്ചു തരാം. നല്ല ബാഗും ചെരുപ്പൊക്കെ കിട്ടുന്ന പറഞ്ഞ് വന്നതാ. നോക്കട്ടെ, കണ്ടോ, ടിബറ്റൻ മാർക്കറ്റ് ഹാൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടിബറ്റൻ മാർക്കറ്റിലേക്ക് കയറുവാണ്. എനിക്കൊന്ന് കൂടുതലും ജ്വല്ലറി കാര്യങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത്, പിന്നെ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ.
ഇവിടെ ഫുള്ള് നമ്മുടെ ഗേൾസ് ഐറ്റംസ് ആണ്. ബ്രേസ്ലെറ്റ്സ്, ഇപ്പുറത്തെ ചോക്കേഴ്സ് കുറേ ഉണ്ട് കണ്ടോ. ഒരുപാട് കളക്ഷൻസ് ഓഫ് ചോക്കേഴ്സ് ഉണ്ട്. ഉണ്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഗുങ്ക്രൂസ് പോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ബുദ്ധയുടെ കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ ഈ പാത്രം എങ്ങനെയാന്ന് നോക്കിയാൽ അങ്ങനെയല്ല, അവർ കാണിച്ചു തരും. ആ സൈഡിൽ കൊടുത്തിരിക്കും ഈ എജ്ജെ കൂടെ ഇതിൻ്റെ അവർ കാണിച്ചു തരും. അവരോട് കാണിച്ചു തരാൻ, അതെ നീ അവരോട് കാണിച്ചു തരാൻ പറഞ്ഞേ. മെഡിറ്റേറ്റിംഗ് ബോൾ. ടാപ്പ് ചെയ്തിട്ട് സൂപ്പറാ, ഇഷ്ടപ്പെട്ടാ. പയ്യൻ പറയുന്ന ഇതില് കറക്കി തിരിച്ചിട്ട് അതിനകത്ത് ഇത്തിരി വെള്ളം കുഴിച്ചടിക്കുവാണ്, ഹൃദയത്തിനൊക്കെ നല്ലതാന്ന് പറയുന്നത്. വെള്ളം ഒഴിച്ചിട്ട് അത് അടിച്ചൊന്ന് കറക്കാം. എന്നിട്ട് രാവിലെ, എല്ലാ ദിവസവും രാവിലെ, രാവിലെ വൈകുന്നേരം അതിന്റെ കൂടെ ഹൃദയത്തിനൊക്കെ നല്ലതാന്നാ പറയണത്. അപ്പൊ രാവിലെ വൈകുന്നേരം എല്ലാരും ഇതിൽ അതിനകത്ത് വോട്ട ചേർത്ത് അടിക്കുക. നമുക്ക് അടിച്ചു നോക്കാം. നല്ല വോട്ടയോ റമ്മോ ഒഴിച്ച് കഴിക്കുവാണെങ്കിൽ സൂപ്പറാന്നാ പറയുന്നത്. എന്റെ പൊന്നോ, അധികം കളിക്കണ്ട, ആയുധമായിട്ടുള്ള കളിയാണ്. രസം അകത്തുള്ള ഡിസൈൻ കാണിച്ചിട്ട് നേരെ ഇങ്ങനെ സൈഡ് കാണിച്ച്. ആഹാ, സൂപ്പർ. അച്ഛ പ്രൈസ് ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഓക്കെ, ഇങ്ങനെ ഒരു വിലപേശി വിലപേശി കുറച്ച് നമ്മള് കുറച്ച് അറിയില്ല. അപ്പൊ ഇത് റീസണബിൾ ആണോന്ന് അറിയില്ല. നമ്മള് മാക്സിമം കുറച്ച് കണ്ടോ. ചേട്ടായി ചേട്ടായിയുടെ ഷോപ്പിംഗ് തുടങ്ങി, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴാ ചേട്ടായിക്ക് സമാധാനമായി. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് മനസ്സിലായില്ല, ഞങ്ങൾ റൂമിൽ പോകാന്ന് വെച്ചിട്ടാണ് വന്നത്. റൂമിൻ്റെ വഴി കഴിഞ്ഞിട്ട് പോകണമുണ്ടപ്പോഴേ ഇപ്പോഴാണ് മനസ്സിലായത് കറക്റ്റ് എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. കണ്ടോ നല്ല കോൺസെൻട്രേഷനാണ്, ഭയങ്കര ഹാപ്പിയാണ്. കണ്ടില്ലേ, നമ്മൾ പറഞ്ഞൊരു സാധനം വൈൻ മധുരമുള്ള വൈൻ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്നില്ല. ചേട്ടായി ചേട്ടായിയുടെ സാധനം മാത്രം വരുത്തുക വണ്ടി കയറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവര്. പാവം ഞാൻ. അവൾക്ക് വേണ്ട ഷോപ്പിംഗ് എല്ലാം ചെയ്തു കൊടുത്തില്ലേ, അത് മതി. ഇനി വേണേ എന്റെ കൂടെ ഷെയർ ഇട്ട് അടിക്കട്ടെ. ഓക്കെ, ഞങ്ങളപ്പോ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് വീട്ടിലെത്തി. വീട്ടിലെത്തി ഇന്ന് കൂടുതലും ടാനിയുടെ ഷോപ്പിംഗ് ആയിരുന്നു. ഷോപ്പ് ചെയ്ത് എന്റെ പോക്കറ്റ് കീറി ടാനിയ. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് കുളിച്ച് ചേഞ്ച് ചെയ്തിട്ട് നൈറ്റ് ലൈഫ് ഒക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാനാണ് പോകുന്നത്. എനിക്കറിയത്തില്ല എന്തെങ്കിലും കവർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ജസ്റ്റ് പോയി റിലാക്സ് ചെയ്ത് ബീച്ചിലൊക്കെ ഒന്ന് പോയി ഫുഡൊക്കെ അടിക്കുക. അപ്പോൾ ഞങ്ങൾ ബീച്ചിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ബീച്ചിൻ്റെ അവിടെ പോയി എന്നെങ്കിലും ഒരു റെസ്റ്റോറൻറ്റോ എന്നെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. സിറ്റ് ഡൗൺ ചെയ്ത് കുറച്ച് നേരം അവിടെ ഒന്ന് റിലാക്സ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ലൈറ്റ്സ് കണ്ടോ, നൈറ്റ് ലൈഫ് കണ്ടോ. ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് 11 മണി വരെയുള്ള ആക്ടിവിറ്റീസ്. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് കളറിങ്ങും ലൈറ്റ്സും ഒക്കെ കൊടുത്തേക്കുന്നത് ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. മ്യൂസിക്, ലൈവ് മ്യൂസിക്, ഫുഡ്, പിന്നെ അവിടെ അങ്ങ് ദൂരോട്ട് നോക്കിയാൽ നമുക്ക് കാണാം ലേസർ ഷോ ഏതാണ്ടൊക്കെ ഉണ്ട്. എനിവേ, അവങ്ങോട്ട് പോകും തോറും മ്യൂസിക് ലൗഡായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ക്ലബോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ, ആ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്.
ടെന്റിന്റെ ഒരു സ്ഥലത്ത് വന്ന് ഒരു ടെന്റിനകത്ത് ഇരിക്കുവാണ്. ഇപ്പൊ ഒരു ടെന്റ് സെറ്റപ്പാണ്. ഇവിടെ വന്നിരുന്ന് നൈസ് ഒരു മീല് കഴിക്കാൻ പോവാണ്. സപ്പോസ് ഞാനീ ഫസ്റ്റ് ടൈം ശീശ വലിച്ചു നോക്കുവാണ്. ആ ഒന്നും വരുന്നില്ല. എത്ര സ്ക്വിഡ് ഓർഡർ ചെയ്തു. സ്ക്വിഡ് ഗോവൻ മസാലയിൽ ഉണ്ടാക്കിയത്. ഗോവൻ മസാല എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇതാണ് സാധനം, അടിപൊളി സാധനമാണ്. ഫ്രൈസും സാലഡും എല്ലാം ജസ്റ്റ് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇതാണ് മെയിൻ സാധനം. അടിപൊളി ടേസ്റ്റാണ് ഗോവൻ മസാല. അപ്പൊ ഗോവൻ മസാല ഇട്ടുണ്ടാക്കിയാണ്. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. ഓ, അങ്ങ് എടുത്ത് ആ വായിലോട്ട് അങ്ങ് വെച്ച് ആഹാ അടിപൊളി. അങ്ങെടുത്ത് അയ്യട അയ്യ എങ്ങനെയുണ്ട് പറ? സൂപ്പറാ. ഞങ്ങളങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ആ ബീച്ച് സൈഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഡാൻസ് ഫ്ലോറിലൊക്കെ ഒന്ന് കയറി ഡാൻസൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി. നാളെയാണ് വാട്ടർ സ്പോർട്സും സ്കൂബ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തേക്കുന്നത്. അവർ നാളെ രാവിലെ 7 മണിക്ക് വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് പ്രൈവറ്റ് ബീച്ചിലേക്ക് കൊണ്ടുപോകും. നാളത്തെ ആക്ടിവിറ്റീസ് നമുക്ക് പാർട്ട് 3 കാണാം. എനിവേ, ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 3. അതുവരേക്കും എല്ലാവർക്കും goodbye.